ഇപ്പൊ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നിവിനെ കൊണ്ടേ പറ്റൂ, നിവിന് മാത്രം പറ്റുന്ന ഒരു കാര്യം. നമ്മളിപ്പം ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നിവിൻ ചേട്ടന്റെ ഡയലോഗ്, നിവിൻ ചേട്ടന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചില സമയത്ത് കട്ടാവും, പുള്ളി അവനെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയേക്കും. ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എങ്ങനത്തെ ഒരു പവർ പാക്ഡ് സൂപ്പർ പവർ ആയിരിക്കും പിക്ക് ചെയ്യാ? ഇൻവിസിബിൾ ആകുന്നു, കള്ളത്തിലൊക്കെ കണ്ടുപിടിക്കാൻ ഇൻവിസിബിൾ ആയിട്ട് പോകും. എനിക്ക് ബേസിക്കലി ഈ റിവ്യൂസ് നോക്കി പടം സെലക്ട് ചെയ്യുന്നില്ല, അത് എനിക്ക് വലിയ താല്പര്യമില്ല ആ ഒരു പരിപാടിയിലേക്ക്. നല്ല ക്രിട്ടിക്സ് ഉണ്ട്, അത് നമുക്ക് കേൾക്കുമ്പോഴറിയാം, ഓക്കെ ഇന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, ഇത് കുറച്ചും ബെറ്റർ ആക്കായിരുന്നു, ഈ ക്യാരക്ടറിന് കുറച്ചും ഷെയ്ഡ്സ് വരുത്തായിരുന്നു, ഈ ക്യാരക്ടർ കുറച്ചും ബെറ്റർ ആവായിരുന്നു എന്ന് പറയുന്നത് അവരുടെ ഒപ്പീനിയനാണ്. ചില റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമാണ്, വളരെ മോശം എന്ന് വെച്ചാൽ വ്യക്തിഹത്യമൊക്കെ ചെയ്തു. ഇപ്പം എൻ്റെ പേര് വിളിച്ചിട്ട് എൻ്റെ ബോഡി ഷെയിം വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ പേര് വെച്ച് എന്നെ കളിയാക്കുന്ന രീതിയിൽ, അത് വളരെ മോശമാണ്. ആസ് ആൻ ആക്ടർ, ഈ ഉള്ള പബ്ലിക്കിനെയാണോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, അവിടെ ഉള്ള ക്യാമറകളെയാണോ? എല്ലാവർക്കും ഉള്ളതൊക്കെ അല്ലേ നമുക്കുള്ളൂ, അത് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. നമ്മളെപ്പോഴും ഇത് നോക്കിയല്ലല്ലോ ഇരിക്കുന്നത്, ഇത് നോക്കിയിരിക്കാനുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇത് നമ്മളതല്ല നോക്കിയിരിക്കുന്നത്. അതൊക്കെ എനിക്ക് ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപെറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഈ ലേലത്തിലൊരു ഡയലോഗുണ്ട്, അപ്കമ്മിങ് ടെറർ എന്ന് പറഞ്ഞാൽ കടയാടി ബേബിയാണെന്ന്. പക്ഷേ അല്ല, അപ്കമ്മിങ് ടെറർ പാക്ഡ് പെർഫോമൻസ് ആരാണെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആണ് ആളെന്ന്. വെൽക്കം ടു റെഡ് കാർപെറ്റ് മമിത ബേജു. താങ്ക് യു സോ മച്ച്. കുറെ നാളായല്ലോ കണ്ടിട്ട്, കുറേ നാളായി കണ്ടിട്ട്. അത് ഞാൻ ഈ അപ്കമ്മിങ് ടെറർ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് കാരണം പവർ പാക്ഡ് ആയിട്ടുള്ള കില്ലാടി പെർഫോമൻസുകളാണ് കാണിക്കുന്നത്. ഒരു തഗ് നേച്ചർ എല്ലാ കഥാപാത്രത്തിനും ഉള്ള ഒരു ഫീൽ ഉണ്ടോ? കിട്ടുന്ന എന്നെ നോക്കി വരുന്ന എല്ലാത്തിനും തഗ് നേച്ചറുടെ ഫീൽ ഉണ്ടോ? ഇപ്പൊ വരുന്നൊക്കെ അങ്ങനെയാണ് ആക്ച്വലി, ഇപ്പൊ കൂടുതലും അങ്ങനെ വരുന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. മറ്റേ അല്ലാതെ ഓപ്പറേഷൻ ചാവ് വരെ അങ്ങനെയായിരുന്നില്ല. അല്ല, കുറച്ചുകൂടെ നടൻ കുട്ടി, അങ്ങനത്തെ കുട്ടി, അല്ലെങ്കിൽ നിസ്സഹായമായിട്ട് എവിടെയെങ്കിലും അതുവരെ അങ്ങനെ ആയിരുന്നേ ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയിട്ടില്ല. സൂപ്പർ ഷോണയ്ക്ക് ശേഷമാണ് അങ്ങനത്തെ കുറെ കുറെ ക്യാരക്ടേഴ്സ് കിട്ടാൻ തുടങ്ങുന്നത്. ഞാൻ ശരിക്കും എങ്ങനെയാ? ഞാൻ തക്ക അങ്ങനെ അത്ര അടിക്കാത്ത രീതിയില്ല, അത്ര അടിക്കില്ല, ഒന്നല്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ചെയ്ത രീതിയിലൊന്നും അടിക്കാറില്ല. ഞാനിങ്ങനെ തക്ക അടിച്ച് അടിക്കാറില്ല, സത്യം പറയാം, അടിച്ചാലും പാളും. അതുകൊണ്ട് തന്നെ വിട്ടുപിടിച്ചിരിക്കുകയാണ്. സ്വസ്ഥം നമ്മുടെ വഴി ഹാപ്പി ഓണം. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഓണക്കാലത്ത് വീട്ടിലിരിക്കാൻ പറ്റിയോ? ഓണത്തിന്റെ അന്ന് വെളുപ്പിനെ ഞാൻ വന്നേ ഹൈദരാബാദിൽ നിന്ന്, അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം അന്ന് വെളുപ്പിനെ വന്നു, പിന്നെ മൊത്തം ഉറക്കമായിരുന്നു, പിന്നെ അമ്മ വിളിച്ച് ഏൽപ്പിച്ച സദ്യ കഴിപ്പിച്ചായിരുന്നു. അമ്മ എല്ലാം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അടിപൊളി സദ്യ ആയിരുന്നു, അതെന്നെ ഏറ്റെടുത്ത് കഴിച്ചു, പിന്നെയും ഞങ്ങൾ തുടങ്ങി. അങ്ങനെ അങ്ങനെ പോയി എന്റെ ഓണം. അല്ല, ഈ ഓണപ്പടങ്ങൾ, അതിനകത്ത് ഓണപ്പടത്തിൽ ഇപ്പൊ രാമചന്ദ്ര ബോസ് ആൻഡ് കോ, അതിൽ ശരിക്കും പറഞ്ഞ ബോസിന്റെ ഗാംഗിലുള്ള വൺ ഓഫ് ദ മെയിൻ ഗാങ്സ്റ്റർ ആണ്. അപ്പൊ ഈ പടം, ഈ ഓണപ്പടങ്ങളുടെ ഒരു ബഹളം തന്നെ നാട്ടിലുണ്ടായിരുന്നു, ഈ ബഹളങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ? അതാണ് എന്റെ ആദ്യത്തെ ഒരു സംഗതി. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്, കാരണം ഈ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഹൈദരാബാദിലായിരുന്നു. അപ്പൊ എനിക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാ അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് നമ്മുടെ ട്രെയിലർ ലോഞ്ച് അങ്ങനത്തെ പരിപാടികളിലൊക്കെ പോകുമ്പോ എനിക്ക് ഞാൻ ഇതെല്ലാം ഇൻസ്റ്റയിൽ നിന്ന് കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം. എല്ലാരെയും പോലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടറിയുന്നു ആക്ച്വലി. അപ്പോ ആ ഒരു മിസ്സിങ് എനിക്ക് നന്നായിട്ട് അടിച്ചു. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കാണാന്നുണ്ടായിരുന്നു സിനിമ, അതൊന്നും പറ്റിയില്ല. അപ്പോ പക്ഷെ എന്നാലും പടം കണ്ടു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി വിട്ടടിച്ചു പോയി, കാരണം അവിടെ എനിക്ക് ഷോ ഉണ്ടായിരുന്നില്ല അധികം, രാവിലത്തെ ഷോ അല്ല. അപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഷൂട്ടുള്ള കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഇപ്പൊ ഓണപ്പടങ്ങളിൽ എത്തിയപ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഓളുണ്ടാക്കിയ പടം, നിവിൻ പോളി പടം, ആദ്യമായിട്ടൊരു ഓണത്തിന് ഒരു പടം തന്നെ, സ്വന്തം പടം, ഫസ്റ്റ് ടൈം അല്ലേ? ഇതിനു മുമ്പ് സൂപ്പർ ശരണിൽ ഒരു ഓണാഘോഷം കാണിച്ചിട്ടുണ്ട്. സൂപ്പർ ഓണാഘോഷം കാണിച്ചിട്ടുണ്ട്, ഓണത്തിന് ശരിക്കും ആഘോഷമായിട്ട് പടം വന്നത് ആദ്യമായിട്ടാണ്. അല്ല, ഇപ്പൊ കോളേജ് ടൈമിലല്ലേ ഇപ്പൊ നിക്കണേ? അതെ. അപ്പൊ ഈ കോളേജ് ടൈമിൽ നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഓണാഘോഷം, ഓണപ്പടം, കോളേജിലെ പിള്ളേരുടെ കാണൽ, അങ്ങനത്തെ പരിപാടികൾ മിസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാം മിസ്സിങ് ആണ്. അതായത് പാരലലി
എന്റെ കോളേജിൽ ഓണാഘോഷം നടക്കുന്നു. അവിടുത്തെ ഫോട്ടോസും അവിടുത്തെ എന്റെ ഫ്രണ്ട്സ് അയച്ചായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഹെൽത്ത് ഒന്നും അത്രയും ഇപ്പൊ ഓക്കെ അല്ല. ഞാൻ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവിടെയും മിസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കോളേജിൽ ഇവിടെ ഉള്ളപ്പോഴും എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാം മൊത്തത്തില് മിസ്സിങ് ആയിരുന്നു എങ്കിലും അവിടെ ഷൂട്ട് നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാതെ കുഴപ്പമില്ലാതെ പോയി. പിന്നെ അവിടെ എനിക്ക് വേണ്ടിയിട്ട് കേക്ക് ഒക്കെ മുറിച്ചായിരുന്നു. നമ്മുടെ ബോസ് ആൻഡ് കോ ഇറങ്ങിയപ്പോഴത്തേനും വെൽക്കം ബോസ് ആൻഡ് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്ക് ഒക്കെ അവര് കട്ട് ഞാൻ കണ്ടായിരുന്നു. അത് ആരുടെയോ സ്റ്റാറ്റസിൽ കണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പോസ്റ്റ് ചെയ്തിട്ടില്ല, മാറ്റി വെച്ചേക്കായിരുന്നു. മാറ്റി വെച്ചേക്കായിരുന്നു, പിന്നെ അത് മറന്നും പോയി. അല്ല, ഇപ്പൊ സിനിമയിൽ നോക്കുകയാണെങ്കിൽ എത്തിക്കൽ ഹാക്കറാ. അപ്പോ എത്തിക്കൽ ഹാക്കർ ഒന്നുമല്ല, തല്ലിപ്പൊളി ഹാക്കർ. തല്ലിപ്പൊളി ഹാക്കർ എന്ന് വെച്ചാല് വെറുതെ IT വെറുതെ ജോലി ചെയ്തോണ്ട് പോയിരുന്ന കുട്ടീനെ പിടിച്ച് റിക്രൂട്ട് ചെയ്ത് ആകെപ്പാട് CCTV ദാനങ്ങളൊക്കെ നോക്കാനും അറിയാം. അങ്ങനെ ഒരു തല്ലിപ്പൊളി ഹാക്കർ എന്ന് പറയാനേ പറ്റത്തില്ല. അല്ല, എന്നാലും എനിക്ക് ആ ടൈറ്റിൽ ഇഷ്ടപ്പെട്ടു, കള്ളപ്പുരയ്ക്കൽ സോഫിയ. ഇതിപ്പോ ശരിക്കും ആ പേര് കേൾക്കുമ്പോ ഭയങ്കര മെച്ചോർഡ് ആയിട്ടുള്ള ഒരാളുടെ ഫീലാ വരുന്നത്. പിന്നെ നോക്കുമ്പോഴത്തേക്കും മമിതാ ബേജ് വരുന്നു. എന്തായിരുന്നു ശരിക്കും ഈ ബോസ് ആൻഡ് കോയുടെ ഒരു കഥ കേട്ടപ്പോ നിവിൻ പോളി എന്നൊരു ഫാക്ടർ ആയിരുന്നു. എന്തായിരുന്നു മെയിൻ ഇതിനകത്തേക്ക് ഒരു അട്രാക്ഷൻ ഈ പടത്തിലേക്ക്? മെയിൻ അട്രാക്ഷൻ നിവിൻ ചേട്ടനാണ്. നിവിൻ ചേട്ടൻ, ഹനീഫ് അദേനി. ഞാൻ ഹനീഫ് കാന്റെ ഏത് ഗ്രേറ്റ് ഫാദർ രണ്ട് മൂന്ന് വട്ടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. അതേപോലെ ഹനീഫ് കൈ റൈറ്റ് ചെയ്തിട്ടുള്ള എബ്രാമിന്റെ സന്തതികൾ മൂന്നാല് വട്ടം പോയി കണ്ടിട്ടുള്ള ആളാണ്. അപ്പം ആക്ച്വലി ഞാൻ ഇത് രണ്ടുമാണ് എന്റെ മെയിൻ ഫാക്ടേഴ്സ്. ശരിക്കും ആടായിട്ട് റെഫറൻസ് പറയുന്നുണ്ടായിരുന്നു. ഡ്യൂഡിന്റെ ഗ്യാങ് ഇതേപോലത്തെ ഒരു ഗ്യാങ്. ആടില് ഡ്യൂഡിന്റെ ഗ്യാങ്സ്റ്റേഴ്സിന്റെ ഒക്കെ ഗ്യാങ്. ഇതിൽ ഗ്രാമവാസികളാണ് സാധനം വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തേക്ക് ഗ്രാമവാസി ഗ്യാങ് വന്നപ്പോ മണി ഹീസ്റ്റിലെ ടോക്കിയോ ഒക്കെ ആയിട്ട് റെഫറൻസ് പറഞ്ഞു കിടുങ്ങിയായിരുന്നു. പിന്നെ അത് കണ്ടപ്പോ ശരിക്കും മണി ഹീസ്റ്റ് അങ്ങനത്തെ ഒരു പടത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ ഈ രാമചന്ദ്ര ബോസ് ആൻഡ് കോ? സീരീസിനായിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ ബോസ് ആൻഡ് കോ എന്നുള്ളൊരു തീം വന്നത്? എപ്പോഴെങ്കിലും തോന്നിയുണ്ടോ ഇത് ഇൻസ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇൻസ്പയർഡ് ആയിരിക്കില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അത് ഭയങ്കര പാക്ഡായിട്ട് ഭയങ്കര ക്ലാസി ആയിട്ട് ചെയ്യുന്ന സാധനങ്ങളല്ലേ. ഇത് തന്നെ നേരെ തിരിച്ച് നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും ആ ഒരു ഇതാ എന്നുവെച്ചാല് നമ്മളങ്ങനെ അത്രയും ക്ലാസി ആവാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ. അത് വെറും ലോക്കൽ തല്ലിപ്പൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ ആവാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു അതിനകത്ത് ശ്രമിക്കുമ്പോ അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ പല വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാഓർഡിനറി ബ്രില്ലിയന്റ് എടുത്തിട്ടുണ്ട്. വിഷ്ണുചേട്ടൻ ഭയങ്കര രസമായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊറേ വിഷ്വൽസ് ഉണ്ട് അതിനകത്ത് നല്ല രസമായിട്ട്. പ്രത്യേകിച്ച് മറ്റേ ചേസിന്റെ ഒക്കെ ആണെങ്കിലും ചേസിന്റെ ഒക്കെ വളരെ ടൈം ലിമിറ്റ് ആണ്. ആ ചേസിങ് ഒക്കെ അടിപൊളിയായിരുന്നു. കാരണം ദുബായിലാണ് ഷൂട്ട്, അപ്പൊ വളരെ ടൈം ലിമിറ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ ടണലിൽ കൂടെ പോകുന്ന ഇതൊക്കെയാണ് 10 മിനിറ്റ് ആകപ്പാടെ കിട്ടുക, എല്ലാത്തിനും വേണ്ടി 10 മിനിറ്റ്. അപ്പോ ഷോർട്ട് അപ്പൊ തന്നെ പ്ലാൻ ചെയ്യുന്നു, അപ്പൊ തന്നെ ചേച്ചി ഒരു 5-6 പ്രാവശ്യം നമ്മളിങ്ങനെ സെയിം പോയി വരുന്നു. അപ്പൊ ഇത് ആക്ച്വലി അത്രയും 10 മിനിറ്റും കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊക്കെ ഭയങ്കര അയ്യോ, ഭയങ്കര ഇൻസ്പിരേഷൻ ആണ് അതൊക്കെ. എന്നാലും ഇത് എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ പ്രണയവിലാസം ഒക്കെ ഇറങ്ങുന്ന സമയത്താണ് ഇതിന്റെ ഷൂട്ടിനായിട്ട് ദുബായിൽ പോണത്. ഒരു അത് നല്ല നട്ടപ്പുറ വേലുള്ള വേനൽക്കാലത്ത് മിക്കവാറും അവിടുത്തെ പണിക്കാർക്കൊക്കെ ഉച്ചര സമയത്ത് ഒരുപാട് അവധി റിലാക്സേഷൻ കൊടുക്കുന്നു. ആ സമയത്ത് അവിടെ അവധികളായിരുന്നു. അതെ, ആ സമയത്താണ് നമ്മുടെ പടത്തിന്റെ ഷൂട്ട്. എന്തായിരുന്നു അവസ്ഥ ആ പുരി വെയിൽ? നല്ല അവസ്ഥയായിരുന്നു. നല്ല അവസ്ഥ എന്ന് വെച്ചാല് ഭയങ്കര ഡെസേർട്ടിലാണ് നമുക്ക് കുറേ നാൾ ഷൂട്ടുണ്ടായിരുന്നു. അപ്പം ഡെസേർട്ടിൽ പോയി കഴിഞ്ഞ് രാവിലെ തന്നെ പോവും, വൈകുന്നേരം ആകുമ്പോഴായിരിക്കും വരുന്നത് തിരിച്ച്. അപ്പം ഈ തണുത്ത് തുടങ്ങത്തുണ്ടല്ലോ, തണുത്ത് തുടങ്ങുമ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും. നല്ല പൊരി വെയിലത്താണ് ഈ ഷൂട്ട് മൊത്തം നടക്കുന്നത്. നല്ലതായിട്ട് കഷ്ടപ്പെട്ടു. നമ്മൾ പീക്കിലൊക്കെ പോയിട്ടായിരിക്കും, നമ്മൾ ഏറ്റവും ഡ്യൂണിന്റെ ഏറ്റവും പീക്കിൽ പോയിട്ടായിരിക്കും ഷൂട്ട്. എല്ലാ വെയിലും നമുക്ക് തന്നെ കിട്ടുന്ന ഒരവസ്ഥയായിരിക്കും. അങ്ങനെ ഔട്ട് വന്നപ്പോ നല്ല രസമുണ്ട് കാണാൻ. നിവിന്റെ ഒരു കോമഡി മലയാളികൾ ലാക്ക് ചെയ്തിരുന്ന ഒരു പീരീഡിലാണ് ഇങ്ങനെ ഒരു പടം വരുന്നത്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ നിവിന്റെ ഇപ്പൊ വിനീത് ശ്രീനിവാസം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഇന്റർവ്യൂ തന്നെ പറയുന്നത്, ചില കാര്യങ്ങളുണ്ട് അത് നിവിനെ കൊണ്ടേ പറ്റൂ, നിവിന് മാത്രം പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ സിഗ്നേച്ചർ ഷോർട്ടായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ മമ്മിത്തേക്ക് തോന്നിയോ കൂടുതൽ അഭിനയിച്ച സമയത്ത്? കുറെ തോന്നി. കുറെ തോന്നിച്ചാൽ നമ്മളിപ്പം ആക്ട് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നിവിൻ ചേട്ടന്റെ ഡയലോഗ്, നിവിൻ ചേട്ടന്റെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി ചില സമയത്ത് കട്ടാവും. പുള്ളി അവനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി വയ്ക്കും.
അങ്ങനെ നോക്കി വെക്കും. അങ്ങനെ കൊറേ ഷോട്ട് ഉണ്ട് ആക്ച്വലി. എനിക്ക് അതിന്റെ കട്ട് പറഞ്ഞ ഈശ്വരാ ഞാൻ എന്താണ് കാണിച്ചു, ഞാൻ പോയി ഓടിപ്പോയി നോക്കും എന്തെങ്കിലും ഓക്വേർഡ് ആയിട്ടാണോ ഞാൻ നിക്കുന്നതെന്ന്. കാരണം ഞാൻ ഇങ്ങനെ നോക്കി വെക്കും, എന്നിട്ട് ചില ഈ റിയാക്ഷൻ കിട്ടുമ്പോ എനിക്ക് ചിരി വരും. ഒരു ഒരു സംഭവം ഉണ്ട്, നമ്മള് റഷ്യൻസിനെ കാണാൻ, റഷ്യൻ അവരെ കാണാൻ വേണ്ടി നമ്മളെല്ലാരും കൂടെ ഭയങ്കര ഇതില് ഒരുമിച്ച് നടന്നു വരുന്നു. അപ്പൊ അത് നടന്നു വരുമ്പോഴത്തേന് ഇവർ റഷ്യ ഈ സാധനമൊക്കെ ഉണ്ട് വെച്ചാല് അപ്പോഴുള്ള ന്യൂജന്റെ റിയാക്ഷൻ ഒക്കെ ഉണ്ട്, ഭയങ്കര രസം അത് കാണാൻ. അങ്ങനെ അങ്ങനെ ചെല്ല ചെല്ല മൈന്യൂട്ട് റിയാക്ഷൻസ് നമുക്ക് തോന്നത്തില്ല, ലൈക് എന്താ പറയാ, അത് ആക്ടിംഗ് എന്ന് കൂട്ടാൻ പറ്റില്ല, പുള്ളിയുടെ നാച്ചുറലി അത് വരും. പറയുകയാണെങ്കിൽ ഇപ്പോൾ നിവിൻ പോളിയുടെ ഇടവും വലവും ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ രണ്ട് മെയിൻ കില്ലാടി ഗ്യാങ്സ്റ്റേഴ്സ് ഉള്ളത്, അതിനകത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് രണ്ട് ബൈജുമാരാണ് ഒന്നിച്ചത്, നമിത ബൈജു ഹർഷ ബൈജു. സർപ്രൈസ്ഡ് ആയോ? കാരണം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, പേരിലൊരു സിമിലാരിറ്റി, എന്നാൽ രൂപത്തിലൊരു സിമിലാരിറ്റി, അല്ലെങ്കിൽ ഒരു ഹൈറ്റിൽ ഒരേ സിമിലാരിറ്റി, അറേഞ്ച് ചെയ്ത് നിർത്തിയ പോലെ നിങ്ങൾ സർപ്രൈസ്ഡ് ആയിരുന്നു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ? ഞങ്ങൾ ഇതിന് മുന്നേ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഹർഷ ബൈജു ഒരു സീരീസ് ആണ്, വെബ് സീരീസ് ഉണ്ടായിരുന്നു അമ്പിളി, ആവറേജ് അമ്പിളി. അപ്പം ആവറേജ് അമ്പിളി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഷൂട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് അതിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് ഇത് ചെയ്യുന്ന ആർഷ ബൈജു ആണ് എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ അപ്പൊ തന്നെ ആ കൊള്ളാലോ, ഒരു ബൈജു വേറൊരു ബൈജു വന്നു കൊള്ളാം ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്യുന്നത് മധുരമനോഹരം, അതിന് ഞാൻ എന്റെ നാട്ടിലായിരുന്നു ഷൂട്ട്, കുറച്ച് കുറച്ച് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു, എന്റെ വീടിന്റെ അടുത്തായിട്ട് തന്നെ. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ വന്നപ്പോ തന്നെ ഞാൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം രജിഷ് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ കാണാൻ പോയി, അപ്പൊ അവരെ കണ്ടു. അപ്പൊ ആ സമയത്ത് ഞാൻ ആർഷനെ മീറ്റ് ചെയ്തു. അങ്ങനെ നമ്മള് ചെറിയ കമ്പനി ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ മൂവിയിലേക്ക് വരുമ്പോഴും വന്നപ്പോ തന്നെയാണെങ്കിലും ഭയങ്കര ഞാൻ ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്ത. അപ്പം ഞാൻ ചെല്ലുമ്പോൾ മാർഷയൊക്കെ ഉണ്ട് അവിടെ. അപ്പം എന്നെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്ത് ആള് നല്ല നന്നായിട്ട് വോം വെൽക്കമിങ് ആയിരുന്നു. ഓൺ സ്ക്രീനിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഗാംഗിലെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള രണ്ടുപേരും നിങ്ങളാ, അത് രണ്ട് ബൈജുമാർ. അതിന്റെ ഈ സീനിയർ ആയിട്ട് എപ്പോഴെങ്കിലും ബൈജു എന്നുള്ളൊരു പേര് എനിക്ക് തോന്നുന്നത് ജാഫറുടിക്ക് ചെയ്ത കഥാപാത്രം ചിലപ്പോൾ ബൈജു ചേട്ടന് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. ചിലപ്പോൾ അങ്ങനെ വന്നിട്ട് എനിക്കൊരു മൂന്ന് ബൈജുമാരുടെ ഒരു കോമ്പിനേഷൻ, ശരിക്കും അത് ഒരു സീനിയർ ജൂനിയർ കോമ്പിനേഷൻ അങ്ങനെ ഏറ്റവും മോസ്റ്റ് സോർട്ട് ഓഫ് അട്രാക്ടർസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും പ്ലേസ് ആണോ, അതോ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു ഗാങ് സെറ്റ് ചെയ്യുമ്പോൾ ക്രൈറ്റീരിയ? അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് ആക്ച്വലി ഈ പടം കുറേ നാൾ മുന്നേ എന്താ പറയുക ചെയ്യാം എന്ന് വെച്ചോണ്ടിരുന്ന പടമാണ്. അപ്പം വേറെ ക്യാരക്ടേഴ്സ് വേറെ ക്യാരക്ടേഴ്സുമായിരുന്നു, വേറെ ആക്ടേഴ്സുമായിരുന്നു ആദ്യമേ അസൈൻ ചെയ്തിരുന്നത്. പക്ഷെ പിന്നെ അത് മാറിപ്പോവുകയും പിന്നെ നമ്മളിലേക്ക് വരികയായിരുന്നു. അതെ, ശരിക്കും ഇപ്പോൾ ഈ ഒരു ഓണക്കാലം വരുമ്പോഴത്തേക്കും ഇപ്പോൾ രാമേന്ദ്ര ബോസ് എൻകോ പണം തിയേറ്ററിലെത്തുമ്പോൾ അതിനകത്ത് പാട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഹലബല്ലു എന്ന് പറഞ്ഞിട്ടുള്ള RDXലെ പാട്ട് ഇറങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ഓളം ക്രിയേറ്റ് വെച്ചിരുന്നു. ആ സ്പേസിലേക്കാണ് എല്ലാ ഹബീബി എന്ന് പറഞ്ഞ പാട്ട് വരുന്നത്. അതും ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നു, മില്യൺ വ്യൂസ് പടയെന്ന് പറഞ്ഞടിച്ചു. അപ്പോൾ നമ്മളാണെങ്കിൽ റേഡിയോയിൽ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തൊരു പാട്ടാണ്. അങ്ങനത്തെ ഒരു സാധനം ശരിക്കും നിങ്ങൾ മിസ്സിംഗ് ആയിരുന്നു. ഇപ്പോൾ RDXന്റെ ടീമിനോട് നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു മിസ്സിംഗ് ആയിരുന്നു, ഇങ്ങനെ ഒരു പാട്ട് ആസ് എൻ ആക്ടർ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മമിതയോട് ചോദിച്ചാണ് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും ഭയങ്കരമായിട്ട്. അത് ഞാൻ ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പം പലർക്കും പല ടേസ്റ്റ് ആയിരിക്കില്ല. അപ്പം എനിക്ക് ഇതൊക്കെ എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ജോണേഴ്സും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പം ചില സമയത്ത് എൻ്റെ മൂഡ് അനുസരിച്ച് എനിക്ക് ചിലപ്പോൾ ക്രൈം ത്രില്ലേഴ്സ് ആയിരിക്കും കാണാൻ തോന്നുക, ചിലപ്പം റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ചെറിയ മൂവീസൊക്കെ ഉണ്ടല്ലോ അത് കാണാനുള്ള മൂഡ് വരും. ചിലപ്പോൾ എനിക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും വേണ്ടത്. അപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് റിയലിസ്റ്റിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡാർക്ക് ആയിട്ടുള്ള പടങ്ങൾ അത് എനിക്ക് സെറ്റാവില്ല. അപ്പം എനിക്ക് ഇടയ്ക്ക് എപ്പോഴും ഫ്രഷ്നപ്പ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കോമഡി എനിക്ക് ചിരിക്കണം. നമ്മളെ വീക്കെൻഡ്സിലല്ലേ നമ്മൾ പോകുന്നത് ഈ പടങ്ങൾ കാണാൻ. അപ്പം നോർമലി ഉള്ള ആൾക്കാർക്ക് എന്താ പറയുക അത്രയും നാളത്തെ സ്ട്രെസ്സും കുറേ ഇതൊക്കെ അവരൊന്ന് റിലാക്സ് ചെയ്തിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സാധനം വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മിസ്സിങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ പറയാം CD മൂസ എത്ര കണ്ടാലും സെയിം ഫീൽ ഇത് കാണാൻ പറ്റും, ചിരിച്ചിരിക്കും മനസ്സിലായി. അങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. സോ നമുക്ക് ചെറിയൊരു റെഡ് കാർപെറ്റ് ബയോഗ്രഫി ഇപ്പൊ ഫർണിഷ് ചെയ്യാം. കാരണം മമിത പറഞ്ഞു വരുമ്പോഴത്തേക്കും മമിതയുടെ കുറെ കഥ ട്രേറ്റും കുറെ സ്വഭാവങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സിമ്പിൾ സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ, എന്ത് ഒന്നുമില്ലെന്നേ. റെഡ് കാർപെറ്റ് ബയോഗ്രഫിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മമിതയുടെ ബയോഗ്രഫി നമ്മൾ ഫർണിഷ് വയ്ക്കാൻ പോകണം. ദ വെരി ഫസ്റ്റ് തിങ്, എന്താണ് ഡേറ്റ് ഓഫ് ബർത്ത്? 22nd June 2001. ഇയർ പറഞ്ഞില്ല, ഇയർ കട്ട് ചെയ്തു. 22nd
മഴക്കാലത്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന ബർത്ത്ഡേ സ്കൂളിൽ എങ്ങനെയായിരുന്നു? സ്കൂൾ ടൈമിൽ എങ്ങനെയായിരുന്നു? ഒരു ഫിഫ്ത് സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് കിടച്ചു, ഇത് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അതായത് കളർ ഡ്രസ് ഇട്ട് മുട്ടായി കൊണ്ട് കൊടുക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് അഞ്ചാം ക്ലാസ് വരെ കിട്ടിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിഫോമിൽ വേണം മുട്ടായി ഷെയർ ചെയ്യാൻ പാടില്ല, ലൈക്ക് മുട്ടായി കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളായിരുന്നു ഞങ്ങളുടെ സ്കൂളിലത്തെ നിയമം. ഓഹോ. അതുകൊണ്ട് പിന്നെ മിസ് ചെയ്തു. അഞ്ചാം ക്ലാസ് കഴിയണവരെ അഞ്ചാം ക്ലാസ് എൻ്റെ ബോറായിരുന്നു. ഓ, അല്ല, അഞ്ചാം ക്ലാസ് കഴിയുമ്പോഴേ ശരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഭയങ്കരമായിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണ്, അഞ്ചാം ക്ലാസ്സിന് മുമ്പൊക്കെ സെലിബ്രേറ്റ് ചെയ്ത ബർത്ത്ഡേകൾ ഞാൻ ഓർത്തിരിക്കുന്നു. ഞാനതുകൊണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള ബർത്ത്ഡേ നല്ലതായിട്ട് ഓർത്തിരിക്കുന്നു എല്ലാം. ഓക്കെ. ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സും ഒക്കെ ഓർത്തിരിക്കുന്നുണ്ട്. മൂന്ന് നാല് അഞ്ച് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നുണ്ട്. രണ്ടാം ക്ലാസ്സിലേ ഓർത്തിരിക്കുന്നില്ല. ഒന്ന് പറയാൻ പറ്റും ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ബർത്ത്ഡേ, ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്ത് ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അഞ്ചാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ മെമ്മറിയാണല്ലോ. ആക്ച്വലി എനിക്കൊരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ സമയത്തൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഓർമ്മ. നാലാം ക്ലാസ്സിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടാവും. മേ ബി അതിനകത്തൊരിക്കലും ബർത്ത്ഡേ എന്റെ ബെറ്റർ ഉണ്ടാവില്ല ഈ കളർ ഡ്രസ് ഇട്ടാ പോണെന്നുണ്ടെങ്കിൽ പോലും. എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു മൂന്നാം ക്ലാസ്സിലത്തെ ഞാനൊരു പച്ച അനാർക്കലൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ അമ്മ പിന്നി തന്നു, എന്നിട്ട് ചെറിയ ജിമ്മിക്കും ഒക്കെ വെച്ച് അമ്മ എന്നെ ഒരുക്കിയത്. അപ്പം അങ്ങനെ പോയി, കാരണം അന്ന് എന്നെ ഇതുപോലെ ടീച്ചേഴ്സൊക്കെ ആ സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഭയങ്കര രസമല്ലേ. ഓക്കെ, സെക്കൻഡ് ഇപ്പോൾ പ്ലീസ്. ബർത്ത് പ്ലേസ്? ബർത്ത് പ്ലേസ് പല പല. സ്വന്തം സ്ഥലം കോട്ടയം? അല്ലേ, കോട്ടയം. കോട്ടയം. അല്ല, ഇപ്പൊ ഈ സ്വന്തം സ്ഥലം മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും? ഇപ്പൊ ഒരുപാട് പിന്നെ കൊച്ചിയിലേക്ക് വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്കേ പോകാറുള്ളൂ. മാത്രമല്ല എന്റെ വീട് ഇപ്പൊ റിനോവേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കാരണം എനിക്ക് ആസ്മ പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്ക് അധികം പോകാനും പറ്റില്ല. അപ്പൊ അപ്പച്ചനെയും അമ്മേനെയും അപ്പേനൊക്കെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കെ കാണുള്ളൂ. അപ്പൊ ചിലപ്പോ അവരിങ്ങോട്ടേക്ക് വരും കേട്ടോ. അങ്ങനെ അങ്ങനെ അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. പിന്നെ എന്റെ വീടിന്റെ ചുറ്റുപാടും ഉള്ളവരൊക്കെ ശരിക്കും മിസ് ചെയ്യാം. എത്ര വലിയ ഗ്യാങ് ഉണ്ട് അവിടെ? ഗ്യാങ് ഇല്ല, എനിക്ക് ഗ്യാങ്ങേ ഇല്ലടാ. എന്റെ പ്രായത്തിലുള്ള പെൺപിള്ളേരില്ല അവിടെ. എല്ലാം ചേട്ടന്റെ പ്രായത്തിലുള്ള ചേട്ടന്മാരായിരുന്നു. പക്ഷെ അവരെന്നെ കൂട്ടും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ അതുകൊണ്ട് ഒരു പരിധി വരെ ഞാൻ കുറെ നാളൊക്കെ ചേട്ടൻ കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് കാര്യങ്ങൾ ഇടപെട്ടോണ്ടിരുന്നു? അപ്പൊ ഇതുപോലെ വീട്ടിലിരുന്ന് പെയിന്റ് ചെയ്യാ, ക്രാഫ്റ്റുകളുണ്ടാക്ക, മാഡ് ഇല്ലേ അറിയോ, പോകോയില്ല മാഡ് ഷോ, അതിന്റെ കട്ട ഫാനായിരുന്നു ഞാൻ. അത് കറക്റ്റ് റോബ് കറക്റ്റ് സമയമാകുമ്പോ ഇരിക്കും, സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കും, പുള്ളി ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെയൊക്കെയായിരുന്നു, അതൊക്കെയായിരുന്നു എന്റെ എന്റർടൈൻമെന്റ്. പുറത്തു പോക്ക് ഈ പറഞ്ഞ ക്രിക്കറ്റ് കളി ഫുട്ബോളിലൊന്നും ഇല്ല. Nothing. Nothing. Okay. So, next one. Nickname. എന്തെങ്കിലും വിളിപ്പേരുണ്ടോ? കൊറേ വിളിപ്പേരുണ്ട്. എന്റെ അമ്മ വിളിക്കുന്ന എന്റെ മണിക്കുട്ടിന്നാ, പപ്പ കുഞ്ചു, ചേട്ടൻ നമി, അങ്ങനെ. പിന്നെ അമ്മ എന്നെ പൊന്നു എന്നൊക്കെ വിളിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. കൂട്ടുകാരുടെ കൂട്ടുകാരുടെ ബൈജൂസ് അതാണ് കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളത്. എന്റെ പ്ലസ് ടു പ്ലസ് വൺ കാലഘട്ടത്തിൽ ബൈജൂസ് ബൈജൂസ് അങ്ങനെയാ വിളിക്കുക. ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമൊന്നും ഞാൻ പോയിട്ടില്ല, എനിക്ക് കാണാൻ ആഗ്രഹമുള്ള സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല. അതൊക്കെ നീ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റും? എനിക്ക് മറ്റേ നോർത്തൺ ലൈറ്റ്സ് കാണാൻ പോകണം എന്നാഗ്രഹമുണ്ട്. പിന്നെ ആംസ്റ്റർഡാമിൽ പോകണമെന്നുണ്ട്, മൊറീഷ്യസ്. പിന്നെ ആൻഡമാൻ നിക്കോബാറിൽ ഒരു ഒരു പ്ലേസ് ഉണ്ട്. ആക്ച്വലി ആ ബീച്ച് ഭയങ്കര പ്രൈവറ്റ് ബീച്ചാണ്, നല്ല നല്ല രസാ അത് കാണാനും. അതിൻ്റെ വാട്ടറും എല്ലാം അതിൻ്റെ ചുറ്റുപാടും എല്ലാം നല്ല രസം. അവിടെ എനിക്ക് പോകണമെന്നുണ്ട്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ തപ്പിപ്പിടിച്ച് പറയാം. ബിഗ്ഗസ്റ്റ് ഫിയർ, ഏറ്റവും വലിയ പേടി? അത് കുറേയുണ്ട്. കുറേയുണ്ടോ? അത്രയുണ്ട് ലിസ്റ്റ്? പിന്നെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. എനിക്ക് പിച്ച് ബ്ലാക്ക് ഭയങ്കര പേടിയാണ്. പിച്ച് ബ്ലാക്ക് പിച്ച് ബ്ലാക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു ഒന്നും കാണാതെ, നമ്മളിപ്പോൾ ഇവിടെ കറണ്ട് കട്ടായ നമ്മളൊന്നും കാണത്തില്ലല്ലോ, ആ ഒരു ബ്ലാക്ക്നെസ് എനിക്ക്. ബ്ലാക്ക് ഔട്ട് ആവും, അതല്ല പിച്ച് ബ്ലാക്ക് എന്ന് പറഞ്ഞാല് ഒന്നും കാണാൻ പറ്റത്തില്ല, പക്കാ ബ്ലാക്ക്. കുറ്റാക്കൂരി അത് പെട്ടെന്ന് കട്ടാകുമ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ ഒരു ബ്രീത്തിങ് എന്തെങ്കിലും, അതുകൊണ്ട് ഞാൻ കിടക്കുമ്പോഴാണെങ്കിലും ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല. ട്യൂബ് ലൈറ്റ് ഇട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, പക്ഷെ ലൈറ്റ് ഇടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് ആര് കൂടെ ഉണ്ടെങ്കിലും, അമ്മ കൂടെ ഉണ്ടെങ്കിലും, ചേട്ടൻ കൂടെ ഉണ്ടെങ്കിലും, ആര് കൂടെ ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് ഓൺ സ്ക്രീനിൽ ഇമേജുകൾ പൊളിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിയേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അല്ല അങ്ങനെയല്ല, അത് എന്താ പറയാ, നമ്മൾ തോന്നും ഭയങ്കര
ഓ ഭയങ്കര മനക്കെട്ടുള്ള ആൾക്കാർക്ക് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ശരിക്കും മനക്കെട്ടിന്നുണ്ടാവില്ല, പഞ്ചപാങ്ങളായിരിക്കും. അങ്ങനെയല്ലേ? അല്ലേ, മമിതയായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്തേക്കണ ഏത് സിനിമയിലായിരിക്കും? എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഒരുപാട് ട്രേറ്റ്സ് ഉള്ള ഒരു ക്യാരക്ടർ. എന്നെ പോലെ തന്നെ ഇരിക്കുന്ന, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോപിക എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പ്രണയവിലാസത്തിലെ. ഈ സൂപ്പർ സ്റ്റാറിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു, ഒരു ചെറിയ വലിയ ബ്രേക്കിന് ശേഷമാണ് പ്രണയവിലാസം എന്ന് പറഞ്ഞ പടം തിയേറ്റേഴ്സിലും ആൾക്കാരെ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബ്രേക്ക് വന്ന സമയത്ത് മമ്മി ഒരുപാട് കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരുന്നു, എനിക്കറിയാം, പേഴ്സണലി അറിയാം. അപ്പം അതിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും ആ സമയത്ത് തോന്നിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, കാരണം അനശ്വര ആൻഡ് മമിത എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ. അപ്പം ഈ നെസ്ലിൻ മാത്യു കോമ്പിനേഷൻ പോലെ വീണ്ടും അനശ്വര മമിത ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് കയറി വരുന്നു. നിങ്ങൾക്ക് പേഴ്സണലി എങ്ങനെ തോന്നാറുണ്ടോ? ആ പിന്നെ സെയിം കാസ്റ്റിന് വേണ്ടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം കഥ പറയാറുണ്ടോ? ഇപ്പൊ അനശ്വരയോടും ഇതേ ക്യാരക്ടർ, മമിതയോടും ഇതേ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ ചിലപ്പോ എന്നോട് വന്നിട്ട് പറയും, മമിത ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അനുവാണ് അടുത്ത ഓപ്ഷൻ ഞങ്ങൾക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും ഇത് ഞങ്ങൾ അനുവിനോട് പറഞ്ഞിട്ടുള്ള കഥയാണ്, അപ്പം അനുവിന് ഡേറ്റ് ഇല്ലാന്ന് പറഞ്ഞു, അതുകൊണ്ട് മമിതയുടെ അടുത്ത് വന്നെ. അങ്ങനെ അപ്പൊ സെയിം ക്യാരക്ടർ തന്നെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ ഈ കാര്യം? പിന്നെ അതായത് സിനിമയുടെ കാര്യം അങ്ങനെ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, ഞങ്ങൾ ഞങ്ങളുടെ അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും. ഓക്കെ, നമുക്ക് ചെറിയൊരു എസ് ഓർ നോ സെഗ്മെന്റിലേക്ക് പോവാം. കുറച്ച് കുറച്ച് സാധനങ്ങൾ എസ് ആണോ നോ ആണോ. ഇപ്പോൾ ഈ രാമേന്ദ്ര ബോസ് ആൻഡ് കോ പ്രൊമോഷൻ വന്ന സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആണ് പ്രൊമോഷൻ പരിപാടി. അപ്പോൾ എന്ത് പ്രൊമോഷന് വന്ന വിനയ് ഫോർട്ടിന്റെ ലുക്ക് അത് ഭയങ്കരമായിട്ട് സംഭവമായിരുന്നു. അത് കണ്ട് പുള്ളിയെ വിളിച്ച് ചിരിച്ചു, എസ് ഓർ നോ? നോ നോ. പക്ഷെ ഞാൻ വിളിച്ചില്ല, എനിക്കന്ന് ഭയങ്കര ഷൂട്ടും മാത്രമല്ല എനിക്ക് ഈ പറഞ്ഞ ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം ഞാൻ വയ്യാണ്ട് തളർന്നു കിടക്കുന്നത്. അപ്പം എന്നെ ഇത് കാണിക്കുന്ന തന്നെ എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാ. ഓക്കെ, ഞാൻ ഇൻസ്റ്റൊക്കെ ലൈക് ഭയങ്കര കുറവായിരുന്നു ആ സമയത്ത് യൂസ് ചെയ്തോണ്ടിരുന്നത്. അപ്പോൾ എന്നെ കാണിച്ചത് ഇതേ ഇത് നോക്കുന്നു പറഞ്ഞിട്ട് എന്നെ കാണിച്ചത്, അപ്പം ഞാൻ അവിടെ കിടന്ന് പൊട്ടിച്ചിരിച്ചായിരുന്നു. അപ്പൊ അതല്ലാതെ പിന്നെ നേരിട്ട് കണ്ടോ വിനയനെ ആ ലുക്കിൽ? നേരിട്ട് കണ്ടായിരുന്നു, ഇല്ല, കാണുന്നുണ്ട് ആക്ച്വലി. ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസത്തെ പ്രൊമോഷൻ പോയപ്പോ ചേട്ടൻ വരുമായിരിക്കും ഓർത്ത്, പക്ഷെ ചേട്ടൻ വന്നില്ല. നേരിട്ട് കണ്ടാൽ ഇപ്പൊ സപ്പോസ് നമ്മുടെ ഈ ഇന്റർവ്യൂവിൽ വിനയ് ഫോർട്ട് ആ ലുക്കിൽ മുമ്പിൽ ഉണ്ടായിരുന്നു ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മമ്മിയുടെ ചിരി നിർത്താൻ പറ്റാതെ? അല്ലെങ്കിൽ പിന്നെ ചിരിക്കും, ഉറപ്പായിട്ടും ചിരിക്കും. പിന്നെ നമ്മൾ ആ ട്രോൾസിനൊക്കെ പറ്റി സംസാരിക്കും, അതൊക്കെ ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ പോണേ. നെക്സ്റ്റ് ആണ് ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോഷൂട്ട് റിക്വസ്റ്റ് ഒത്തിരി വരുന്നുണ്ട്. ഫോട്ടോഷൂട്ട് റിക്വസ്റ്റ് വരാറുണ്ട്, ഞാനത് ഈയിടയ്ക്ക് ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ അങ്ങനെയുള്ള ഇത് കാണാറുണ്ട്. ജാടയാണോ മോളൂസ് എന്നുള്ളത് ഞാൻ കുറച്ച് നാൾ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഞാൻ വളരെ കുറവാണ് ഇത് ഫോൺ യൂസ്, ഇൻസ്റ്റയും ഒക്കെ വളരെ കുറവാണ്, ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ആളാണ് ആക്ച്വലി ഞാൻ. എന്തെങ്കിലും ഇതേപോലെ സിനിമയുടെ കാര്യത്തിനും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ മാത്രമല്ല, എന്നെ ആരെങ്കിലും പറയണം എടി നീ ആ ഫോട്ടോ ഇട് അങ്ങനെ എന്തെങ്കിലും പറയണം, ചേട്ടനും പപ്പയൊക്കെ പറയണം, എന്നാലേ ഞാൻ ഇൻസ്റ്റാഗ്രാം ശരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ തന്നെ, വേറെ ആരും ഹാൻഡിൽ ചെയ്യണമെന്നില്ല, ഇല്ല ഞാൻ അങ്ങനെ ഇച്ചിരി വലിയ നിൽക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നിയിട്ടുണ്ട്, കാരണം അത്രയും ആക്റ്റീവ് അല്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെ ഇങ്ങനെ പുഷ് ചെയ്യണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ എനിക്ക് കുറച്ചുകൂടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് മമ്മിത്തേടത് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഇടയ്ക്ക് ഒരു ആഡ് ഉണ്ടായിരുന്നു, സിമാറ്റിയുടെ ആഡ് ഉണ്ടായിരുന്നില്ല, ആ ആഡ് ശരിക്കും ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും, അനശ്വരിക്കും അമ്മ മമ്മിത്തേക്കും വരുന്ന ക്യാരക്ടേഴ്സിനാണെങ്കിലും ഒക്കെ? വരുന്ന ക്യാരക്ടേഴ്സിന് എനിക്കറിയത്തില്ല, അത് എൻ്റെ അടുത്തേക്ക് അങ്ങനെ എത്തിയിട്ടില്ല, പക്ഷെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു, കാരണം ഞാനൊക്കെ പണ്ട് കൊച്ചിലെ ഈ ടി വി ഇരുന്ന് കാണുമ്പത്തിന് മറ്റേ കാടിനോളയോൾ പൂഞ്ചേല് ആ ഒരു ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളൊന്നും വൈൽഡ് സ്ട്രീമിൽ പോലും തോന്നത്തില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു ഷീമാട്ടിയുടെ ഇതിലേക്ക് നമ്മളെ ഇതേപോലെ അഡ്വർടൈസ്മെന്റ് വിളിക്കൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് ആകുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ നമ്മുടെ കരിയറിൽ നല്ല ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഇപ്പോൾ സിനിമകൾ കാരണം കോളേജ് ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്, യെസ് ഓർ നോ? ദീർഘ നിശ്വാസമാണല്ലോ. അല്ല, അങ്ങനെയല്ല, മിസ് ചെയ്യുന്നുണ്ട്, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനത് എങ്ങനെയൊക്കെയോ ടാലി ചെയ്യാനും നോക്കുന്നുണ്ട്, രണ്ടിനും ഇമ്പോർട്ടൻസ് ഒരേ രീതിയിൽ കൊടുക്കാനുള്ള ശ്രമവും നടക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മളൊന്ന് വിടണം, ഏതെങ്കിലും ഒരെണ്ണം വിടണം, എന്നാലേ നമുക്ക്
എവിടെയെങ്കിലും നിൽക്കാൻ പറ്റും. ഞാനൊരു നല്ല സിനിമാ നടിയാണെന്ന് ഇപ്പോഴും അംഗീകരിക്കാത്ത ബന്ധുക്കളുണ്ട്. എനിക്കറിയത്തില്ല, അവരോട് ചോദിക്കേണ്ടി വരും. എപ്പോഴെങ്കിലും ഫാമിലി ഫംഗ്ഷൻസിൽ ഇപ്പോൾ പോയിട്ടുണ്ട്, പോകാറുണ്ടോ സ്ഥിരമായിട്ട്? സ്ഥിരമായിട്ട് അങ്ങനെ ഫാമിലി ഫംഗ്ഷൻസ് വരാറില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫാമിലി ഫംഗ്ഷൻസ് പോയാലും ഞാൻ എവിടെയെങ്കിലും ഒരു മൂലക്കിരിക്കുകയായിരിക്കും. അപ്പം ഞാനൊന്നും കേൾക്കാറില്ല. അത് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ഞാനൊന്നും കേൾക്കാറില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും മൂലയ്ക്ക് എൻ്റെ കസിൻസോ അവരെല്ലാം അവരോട് സംസാരിച്ച് അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം കുറേ നാളായി ഫാമിലി ഫംഗ്ഷനൊക്കെ വന്നിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് കുത്തിയിരുന്ന് നോക്കാറുണ്ട്. യെസ് പറഞ്ഞു, നോക്കാറില്ല. അതേ പറഞ്ഞു, ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അപ്പൊ എന്നോട് ആരെല്ലാം പറയും, ഓക്കെ എടി നിനക്ക് ഇത്ര, എന്റെ ഫ്രണ്ട് ഉണ്ട് എൽസെട്ട്, അവള് പറയും എടി നിനക്ക് ഫോളോവേഴ്സ് കൂടിയുള്ള പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ ആ ആണോ, അപ്പഴും ഞാൻ ചിക്കാറില്ല. അപ്പൊ ചിലപ്പോ അവളുടെ ഫോണിലുള്ള കാണിച്ചു തരും, ആ കൂടിയല്ലേ, കൊള്ളാം. ചില പടങ്ങൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് പറയുക, ചില പടങ്ങൾ ഹൈപ്പിൽ വരുന്ന പടങ്ങൾ, ഇത് ഹൈപ്പിൽ വരുന്ന പടങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് നോക്കി വെക്കുക, എന്തെങ്കിലും ചെറിയ സ്ലൈറ്റസ്റ്റ് ഓഫ് ദ മിസ്റ്റേക്ക് സംഭവിച്ച ഡീഗ്രേഡ് ചെയ്യുക. അങ്ങനെ ഇപ്പൊ ബോസ് ആൻഡ് കോയ്ക്ക് ഇനീഷ്യൽ പീരീഡിൽ ഉണ്ടായിരുന്നു നിവിന്റെ പെർഫോമൻസ്. നിവിൻ പോളി പടം ഓണത്തിന് വരുന്നു പറയുമ്പോൾ നോക്കിയിരുന്ന കുറെ ആൾക്കാർ വരും. അങ്ങനെ എന്തെങ്കിലും ശരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ആക്ടർ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്തിരുന്നു. മമിതയുടെ പെർഫോമൻസിനും വരെ എനിക്ക് അങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പെർഫോമൻസിന്, അതായത് ഇപ്പം എൻ്റെ പടം അങ്ങനെയല്ല ഞാൻ പറയാം. എനിക്ക് ബേസിക്കലി ഈ റിവ്യൂസ് നോക്കി പടം സെലക്ട് ചെയ്യത്തില്ലേ, അതായത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിലെ ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും അല്ലെ എൻ്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ എൻ്റെ കൂടുതലുള്ള ആൾക്കാരൊക്കെ തന്നെയാണെങ്കിലും ഇപ്പം രണ്ട് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ എടാ റിവ്യൂ നോക്ക് എന്നിട്ട് തീരുമാനിക്കുക ഏത് പടത്തിന് പോകണമെന്ന്, ആ ഒരവസ്ഥയിലേക്കുണ്ടല്ലോ. അത് എനിക്ക് വലിയ താല്പര്യമില്ല ആ ഒരു പരിപാടിയിലേക്ക്. പിന്നെ പറഞ്ഞുള്ള ഡിഗ്രീന് അനാവശ്യമായിട്ടുള്ള നല്ല ക്രിട്ടിക്സ് ഉണ്ട്, അത് നമുക്ക് കേൾക്കുമ്പോഴറിയാം. ഓക്കെ ഇന്ന സ്ഥലത്ത് എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു, ഈ ക്യാരക്ടറിന് കുറച്ചുകൂടെ ഷെയ്ഡ്സ് വരുത്തായിരുന്നു, ഈ ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആവായിരുന്നു എന്ന് പറയുന്നത് അവരുടെ ഒപ്പീനിയൻ ആണ്. അത് ഓക്കെയാണ്, അതാണ് ആക്ച്വലി റിവ്യൂ. അങ്ങനെ റിവ്യൂ പറയുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷേ ചില റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമാണ്, വളരെ മോശം എന്ന് വെച്ചാൽ വ്യക്തിഹത്യയൊക്കെ ചെയ്തു. ഏത്, ഇപ്പം എൻ്റെ പേര് വിളിച്ചിട്ട് എൻ്റെ ബോഡി ഷെയിം ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പേര് വെച്ച് എന്നെ കളിയാക്കുന്ന രീതിയിൽ, അത് വളരെ മോശമാണ്. അല്ലെ പടം, പടം അതെന്ത് പടമാണ്, ഊളപ്പടം, എൻ്റെ പൊന്നെ മണി വേസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും പോയി കാണരുത് കേട്ടോ, ഈ രീതിയിൽ പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ അവരെന്ത് റൈറ്റിലാണ് അവരത് പറയുന്നത്, അത് അവരുടെ ഒപ്പീനിയൻ. ഇപ്പോൾ ഒരു പടം അവർക്ക് വർക്കായില്ല എന്ന് അവർക്ക് വർക്കായില്ല എന്ന് പറയാം, അത് അവരുടെ ഒപ്പീനിയൻ. നിങ്ങൾ ഈ പടം കാണേണ്ട ആവശ്യമില്ല, ഭയങ്കര ഊളപ്പടമാണ് എന്ന് പറയുന്നത് അത് മാനിപ്പുലേഷനാണ്. അത് ഒരു ഗൂട്ട് ഒരു ഒരു നമ്മളിപ്പോൾ ഞാനിപ്പോൾ ചേട്ടനോട് തന്നിച്ചിരുന്ന് പറയാം ആ പടം എനിക്ക് വലിയ വർക്കായില്ല അത് എന്ന് പറയുന്നതല്ല. അതുപോലെ ഒരു ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് അങ്ങനെ പബ്ലിക്കിലിരുന്ന് പറയുമ്പോഴത്തേനും കുറേ ആൾക്കാർ അത് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യും, അത് കൺഫേം ചെയ്യും ആൾക്കാർ, അതിൽ കൺഫേമിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, അതിനോട് ആൾക്കാർ കൺഫേം ചെയ്യും. അപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്ത പടം അപ്പം എന്തായി, ഒന്നും അല്ലാതായി. വെറുതെ ഒരാൾ വെറുതെ ഒരു പടം കണ്ടിട്ട്, ഒരു പടം കണ്ട് വെറുതെ ഇതുപോലെ ഒരു കസേര ഇട്ട് വെറുതെ ഒരു മൈക്കിന് മുമ്പിൽ ഇരുന്ന് ആ പടം മൂളപ്പടം എന്ത് എന്ന് പറയുമ്പം അത്രയും ആൾക്കാരുടെ എഫേർട്ട്സും ചെയ്ത് ഇതൊക്കെ എവിടെ പോയി. അല്ല ഇപ്പം എന്താ വെച്ചാൽ കിങ് ഓഫ് കൊത്ത വന്നപ്പോൾ കിങ് ഓഫ് കൊത്തയ്ക്ക് ഭയങ്കര വലിയ ഒരു 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 സെലിബ് വാല്യൂ ഉണ്ടായിരുന്നു, സ്റ്റാർഡും ഉണ്ടായിരുന്നു, പ്രൊമോഷൻസ് അത്രയും ഹൈപ്പറായിരുന്നു. പക്ഷെ ആ പടം ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു ഡീഗ്രേഡിങ് ഫിയർ ഉള്ളത് കൊണ്ടാണോ ഇപ്പോൾ ബോസ് ആൻഡ് കോ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാണ്ടിരുന്നത് ഇനിഷ്യലി? അങ്ങനെയില്ല, അതായത് ബോസ് ആൻഡ് കോൻ്റെ പ്രൊമോഷൻസ് ആക്ച്വലി ഇങ്ങനെ ഓൾറെഡി ഫിക്സ്ഡ് ആയിരുന്നു. അതായത് നമ്മൾ ട്രെയിലർ ലോഞ്ച് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പരിപാടി, നമ്മുടെ പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി പ്രൊമോഷൻ ചെയ്യാന്നുള്ളത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഓക്കെ, അത് അങ്ങനെയായിരുന്നു. നമ്മൾ ഓരോ പടത്തിനും അതിൻ്റെ പ്രൊമോഷൻസിൻ്റെ അവർ ആക്ച്വലി ഒരു സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കുമല്ലോ മൂവ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി ഇതായിരുന്നു, അതേ ഉള്ളൂ. അല്ല ഇപ്പോൾ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ തിയേറ്റേഴ്സിലൊക്കെ ചെല്ലുന്നുണ്ട്, എന്താണ് കിട്ടുന്ന ഒരു ഫീല്? ഇങ്ങനെ തൃശ്ശൂർ ലാസ്റ്റ് പോയപ്പോഴത്തേക്കും പകച്ചു പോയോ ആ സമയത്ത്? പിന്നെ അതായത് അത് ആക്ച്വലി നിവിൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു റഷ് ഉണ്ടല്ലോ, ഉയ്യോ അത് ഒരു നല്ല കാണാൻ നല്ല, ഐ മീൻ നമുക്കൊരു ഹരവും ഭയങ്കര രസമാണ്. അവർക്ക് ശരിക്കുള്ള ഒരു സ്നേഹവും, എന്താ നിവിൻ ചേട്ടൻ കൈ കൊടുക്കുമ്പം അവർക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവാറുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര
അയ്യോ കൊള്ളാം, ഇങ്ങനെയൊക്കെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ഇതിലേക്ക് വരും. അല്ല, നിവിൻ എങ്ങനെയാണ്? നിവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാ. സാധാരണ നിവിൻ എല്ലാത്തിനും സട്ടിൽ റിയാക്ഷൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിവിന്റെ ഒരു അഡ്രിനാലിൻ റഷ് എങ്ങനെയാണ്? നിവിൻ ഭയങ്കരമായിട്ട് ഇതാവോ? ഇല്ല, നിവിൻ ചേട്ടൻ ഭയങ്കര കാമായിട്ട് തന്നെ നിന്ന് എല്ലാവർക്കും കൈ കൊടുത്ത്, നിവിൻ ചേട്ടൻ കൈ കൈ എന്ന് പറയുമ്പോൾ തന്നെ നിവിൻ ചേട്ടന് ഓടിച്ചെന്ന് കൈ കൊടുക്കുക, അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം, അങ്ങനെ ഭയങ്കര ആള് മാനേജ് ചെയ്യുന്ന നല്ല രസമായിട്ടാണ്. ഓക്കെ, അല്ല എന്തായാലും ഇത്രയും വലിയൊരു ക്രൗഡ് കാണുമ്പോൾ, ഇപ്പോൾ റീസെന്റ് ഡി ക്യു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ട് എപ്പോഴോ ചെന്നപ്പോഴത്തേക്ക് പ്രായമായൊരു സ്ത്രീ പിന്നിൽ പിസി എന്നുള്ളൊരു കഥ കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ഇപ്പൊ മമിതയൊക്കെ ഇതേപോലത്തെ ഒരു ക്രൗഡ് കാണുമ്പോൾ നിവിൻ എനിക്ക് തോന്നുന്നു മമിതനെ എൻ്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെയൊക്കെ കണ്ടു ക്രൗഡിന്റെ ഇടയിൽ. പിന്നെ 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 മമിതയ്ക്ക് ഒരു പേടി ഫാക്ടർ ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലുലുമാളി പോവാണ്, വലിയ സ്റ്റേജിന് അടുക്കുള്ള പരിപാടി, ഇത്രയും ക്രൗഡ് ഉണ്ടാവും, എന്നാലും ഫസ്റ്റ് ഒരു പേടി ഫാക്ടർ ഉണ്ടാവാറുണ്ടോ ആസ് ആൻ ആക്ടർ? ഉണ്ടാവാറുണ്ട്. കാരണം എനിക്കത് പേഴ്സണലി അങ്ങനെ അനുഭവം, എനിക്കത് കിട്ടിയിട്ടുണ്ട്. ആ അപ്പം അത് പിന്നെ എന്താ പറയുക, നമ്മൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴത്തേനും പിന്നെ നമ്മൾ രണ്ടാമത്തെ ഇതേപോലെ ഒരു സെയിം സിമിലർ സെനാരിയോയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും നമുക്ക് ഒരു പേടിയുണ്ടാവും. എന്തായാലും അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് ശരിക്കും അറിയാം. ആ ഒരു പേടിയുണ്ടാവും. അല്ല എന്നാലും ഇപ്പോൾ ഇതേപോലത്തെ ക്രൗഡുകൾ വരുമ്പോഴത്തേക്ക് എൻ്റെ മെയിൻ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ, ആസ് ആൻ ആക്ടർ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പബ്ലിക് ഫിഗറാണ്, ഒരു പബ്ലിക് സ്ഥലത്തേക്കാണ് പോകുന്നത്, പക്ഷേ ഈ ഉള്ള പബ്ലിക്കിനെയാണോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്, അവിടെ ഉള്ള ക്യാമറകളെയാണോ? ഇപ്പോൾ ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ ആക്ട്രസ്മാർ പല സമയത്തും പോകുമ്പോൾ കോസ്റ്റ്യൂം ശ്രദ്ധിക്കണം, നിൽക്കുന്ന പോസ്റ്റർ ശ്രദ്ധിക്കണം, ആംഗിളുകൾ ശ്രദ്ധിക്കണം, അത് പല പേജുകളിലും പിന്നെ പല രീതിയിലും പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഒരു പ്ലാൻഡായിട്ട് നിങ്ങൾ നോക്കാറുണ്ട്, ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട് ഇങ്ങനെ സ്ഥലത്തെല്ലുമ്പോൾ? ഞാൻ ഒട്ടും കോൺഷ്യസ് അല്ല, കാരണം കോൺഷ്യസ് ആയി തുടങ്ങിയാൽ പിന്നെ ഭയങ്കരമായിട്ടും എൻ്റെ മുഖത്തറിയും അത്. അപ്പം ഞാൻ കോൺഷ്യസ് അല്ല, കാരണം എല്ലാവർക്കും ഉള്ളതൊക്കെ അല്ലേ നമുക്കുള്ളൂ, അത് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ആയിരിക്കും എപ്പോഴും ഇട്ടുകൊണ്ട് പോവുക തന്നെ. പക്ഷേ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ തിക്കും തിരക്കൊക്കെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെനാരിയോ, നമ്മൾ ചിലപ്പം ഇപ്പം ഇന്നലെ ഞാൻ എടുത്ത സാരിയാണ്, അപ്പം സാരി ചിലപ്പോൾ മാറിപ്പോയേക്കാം, അത് ചിലപ്പോൾ എൻ്റെ കണ്ണിൽ പെടില്ല, കണ്ണിൽ പെട്ടാൽ നമ്മളത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യും, അത് അതല്ലാതെ നമ്മൾ ചിലപ്പം പെടില്ല, അപ്പം ക്യാമറഅങ്ങോട്ടേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ചിലപ്പോൾ നോക്കും. അത് അതിനിപ്പോൾ എന്താ പറയാനാണ്? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ലേ? റിപ്പോർട്ട് ചെയ്തോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ? കാരണം എത്രമാത്രം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, ലൈക്ക് നമ്മളെപ്പോഴും ഇത് നോക്കിയല്ലല്ലോ ഇരിക്കുന്നത്, ഇത് നോക്കിയിരിക്കാനുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഇത് നമ്മളതല്ല നോക്കിയിരിക്കുന്നത്. എനിക്കൊക്കെ ഇത് എന്താ പറയാ, അങ്ങനെ ഇഗ്നോർ ചെയ്തുവിടാ. ഇഗ്നോർ ചെയ്തുവിടാന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്യൂ, എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇതൊക്കെ കണ്ട നേരം അങ്ങ് മാറ്റി വിടാറേയുള്ളൂ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, ഒരാള് ഇപ്പം ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു സാരി, ഇപ്പം സാരി ചിലപ്പോൾ മാറിപ്പോയി ഞാൻ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സാരി ഇപ്പം എൻ്റെ വയറ് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അത് തന്നെ പിടിക്കാനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ചിലപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്ത് മൈക്കിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഈ സമയത്ത് ഞാൻ ഇതൊക്കെ നോക്കാൻ പോവില്ലല്ലോ, ഒരിക്കലും പോകില്ല. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയി. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യത്തോട് വലിയ ഒപ്പീനിയനേ ഇല്ല. എനിക്ക് ഇവർക്ക് എന്ത് ആവശ്യമാണ് അതെ, ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാൻ? എനിക്ക് വലിയായിട്ട് എന്താ പറയാ, എനിക്ക് ഫസ്റ്റ് തോന്നുന്നുണ്ട് പലപ്പോഴും ഇങ്ങനത്തെ ചാനൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തൂടെ അറ്റ്ലീസ്റ്റ്? ഞാൻ ചില ചില സാധനങ്ങളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ചില സാധനങ്ങൾ വെച്ചാൽ ഈ മൂവിയിലെ റിയാക്ഷൻസ് ഒക്കെ ഇട്ടിട്ട് ചില സമയത്ത് വേറൊരു രീതിയിലാക്കിയാൽ അത് അതിപ്പോൾ ആരുടെ ആണെങ്കിലും എനിക്ക് അറിയാവുന്നില്ല, എൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഞാൻ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതൊക്കെ എനിക്ക് മനസ്സിലായോ? അപ്പൊ അങ്ങനെ അതൊക്കെ റിപ്പോർട്ട് ചെയ്യാറ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എത്രമാത്രം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്താലും നമ്മൾ ഉടനെ റിപ്പോർട്ട് ചെയ്തു, പിന്നെയും ഒരു അഞ്ചെണ്ണം വരും. ഒന്നും പറയാനില്ല, ഇത് ഉള്ളത് തന്നെയല്ല, എല്ലാവർക്കും ഉള്ളത് തന്നെ അല്ലേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യും എന്നൊരു സെഗ്മെന്റ് ആണ്. ഇതിൽ കുറച്ച് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ് വരും, ആ സമയത്ത് എന്താണ് മമിത ചെയ്യാൻ പോണേന്ന് നമുക്കറിയേണ്ടത്. ഓക്കെ, റീസെന്റ് കുറച്ചാൾ മുമ്പ് റൂമർ ഉണ്ടായിരുന്നു എനിക്ക് 6.5 കോടി ആസ്തി ഉണ്ടെന്ന് മമിതയ്ക്ക്. ശരിക്കും അത്ര ഒരു ആസ്തി ഉണ്ടായിരുന്നെങ്കിൽ മമിത എന്ത് ചെയ്തേനെ?
ഞാൻ കൊറേ ട്രാവൽ ചെയ്തേനെ, ലാവിഷായിട്ട് ട്രാവൽ ചെയ്തേനെ. ട്രാവൽ നമ്മളെ ബക്കറ്റ് ലിസ്റ്റിൽ പറഞ്ഞ സ്ഥലങ്ങളായിരിക്കും പറയുന്നത്. പിന്നെ അവിടെയൊക്കെ ആദ്യം തന്നെ പോയേനെ, പിന്നെ എല്ലായിടത്തും കണ്ണിക്കട്ട എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയേനെ. ഒരു സൂപ്പർ പവർ കിട്ടിയാൽ എങ്ങനത്തെ ഒരു പവർ പാക്ക്ഡ് സൂപ്പർ പവർ ആയിരിക്കും പിക്ക് ചെയ്യുക? ഇൻവിസിബിൾ ആവാനുള്ള. എന്നിട്ട് എന്ത് ചെയ്യും ഇൻവിസിബിൾ ആയിട്ട്? എനിക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഞാൻ പെട്ടെന്ന് ഇൻവിസിബിൾ ആവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും കള്ളത്തിലൊക്കെ കണ്ടുപിടിക്കാൻ ഇൻവിസിബിൾ ആയിട്ട് പോവും. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മാത്യു നസ്ലിൻ കോംബോ പോലെ, ഇപ്പോൾ അനശ്വര ആൻഡ് മമിത ഒത്തിരി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഇത് ഒത്തിരി വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യാൻ അങ്ങനെ ഇല്ല. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എപ്പോഴെപ്പോഴും കണ്ട ആൾക്കാർക്ക് അത് ഭയങ്കര യൂസ്ഡ് ആവും, ഓഡിയൻസ് അത് ഭയങ്കര പുതുമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ല രസമായിരിക്കില്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ, ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് പിക്ക് ചെയ്യും? ഒരു കോമഡി സീൻ, ഡാൻസ് സീൻ, അല്ലെങ്കിൽ കരച്ചിൽ സീൻ? മൂന്നും പിക്ക് ചെയ്യും. നോ ഇഷ്യൂ, നോ ഇഷ്യൂ. ഈ കരച്ചിൽ സീൻ കാര്യമായിട്ട് വന്നിട്ടില്ലല്ലോ ലൈഫിൽ, ഇതുവരെ ചെയ്യേണ്ട എങ്ങനെ വന്നിട്ടില്ല അധികം. ഓപ്പറേഷൻ ചാവിൽ, കൊക്കോയിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. മൈന്യൂട്ട് കൊക്കോയിലുണ്ട്, പക്ഷെ അതിനുശേഷം ഒരു എന്താ പറയാ ഒരു വലിയ ഫേസിലേക്ക് കടന്നപ്പോ, ഒരു ടീനേജ് വിട്ട് കടന്നപ്പോഴത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. ശരി, ബട്ട് ദ വെരി ഫൈനൽ ക്വസ്റ്റ്യൻ, ഇപ്പൊ പുള്ളിയുടെ ഒരു പുള്ളിക്കാരിയുടെ ഒരു സിനിമയ്ക്ക്, അവരുടെ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, അതിന് ഫ്രീ ടിക്കറ്റ് ചോദിച്ച് അവരെ തന്നെ വിളിക്കണം. പുള്ളിയുടെ പുള്ളിക്കാരിയുടെ ആക്ടർ ആക്ട്രസ് അവരുടെ ഒരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്, അവരുടെ സിനിമയ്ക്ക് ഫ്രീ ടിക്കറ്റ് ചോദിച്ച് അവരെ തന്നെ വിളിക്കണം. ആരെ വിളിക്കും? ധൈര്യമായിട്ട് ആരെ വിളിക്കാൻ പറ്റും? അങ്ങനെ കുറെ പേരെ വിളിക്കാൻ പറ്റും. അനു, നിവിൻ ചേട്ടൻ, നസ്ലൻ, അതേപോലെ ഇവർ മൂന്നുപേരാണ് എനിക്ക് പിന്നെയും. എടാ, എനിക്കൊരു ടിക്കറ്റ് എടുത്തു പറഞ്ഞു വിളിക്കാൻ പറ്റുന്നു. ഇല്ല, ഞാൻ അങ്ങനെ വിളിക്കാറില്ല. ഞാൻ സ്വന്തം, ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഫ്രീ ടിക്കറ്റ് ആ ഒരു ഇതിൽ പോകുന്നത്. കാരണം ഫ്രീ ടിക്കറ്റ് ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടി വരുന്ന സിനിമ ഹിറ്റ് ആകുമ്പോഴാണ്, ടിക്കറ്റ് കിട്ടാൻ പാടുള്ളപ്പോൾ അങ്ങനെ വിളിക്കേണ്ടിവന്നുണ്ട് എപ്പോഴെങ്കിലും. ഓക്കെ, എന്തായാലും ബോസ് ആൻഡ് കോയ്ക്ക് ഇപ്പൊ ടിക്കറ്റ് ഇടാൻ കുറച്ച് കഷ്ടപ്പെടണം പറഞ്ഞു. എനിക്കൊരു ടിക്കറ്റ് ഒപ്പിച്ച് തന്നെ എപ്പോഴെങ്കിലും വേണ്ടി വന്നാ. ഓക്കെ, സോ ഹൗ വാസ് ദ കൺവേഴ്സേഷൻ? സൂപ്പർ ആയിരുന്നു, സൂപ്പർ. ഹാപ്പി, റിലാക്സ്ഡ്? ഹാ, ഞാൻ ആക്ച്വലി കുറച്ച് എന്താ പറയുക, ഫേസസിലായിരുന്നു എനിക്ക് കുറച്ച്, ഞാൻ ഓക്കെ ആയിരുന്നില്ല ഒട്ടും. ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ല ഈ കട്ടൻ ചായ വേണം, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അത് ഞാൻ അത്രയും, ഞാൻ ആ ഡബിങ് തൊട്ട് മുമ്പ് കഴിഞ്ഞിട്ട് വന്നപ്പോഴെനിക്ക് ഒട്ടും പറ്റണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് എഴുന്നേക്കാനുള്ളൊരു ഇതുപോലെ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞ് പിന്നെ ഓക്കെ കോൺവെർസേഷനിൽ. അപ്പം നമ്മൾ എന്തിന് എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം മറക്കുമല്ലോ, നമ്മൾ വിട്ടു. അപ്പം പിന്നെ ഓക്കെ, ഇപ്പോൾ ഓക്കെ, ക്യാരി ഫോർവേഡ് ആയി പോയി. ഇപ്പോൾ നമ്മുടെ കോൺവെർസേഷൻ കഴിയാണ്, എൻഗേജ്ഡ് അല്ലാത്ത രീതിയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ എന്നാലും ഓക്കെ ആവണം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് മമിത വന്ന് ഇവിടെ ഇരുന്നതിന്. താങ്ക് യു സോ മച്ച് സംസാരിച്ചതിന്. പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും.